ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. കേക്ക് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. മിശ്രമോളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് രണ്ട് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മോളുടെ രണ്ടാമത്തെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്തിട്ടില്ല. 30 October ആയിരുന്നു ബർത്ത്ഡേ. അന്നത്തെ സാഹചര്യം കാരണം കേക്ക് കട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം മോളുടെ ഫോട്ടോ വെച്ചിട്ട് ഒരു കേക്ക് ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ മുന്നൊരു തീമുണ്ടായിരുന്നു. അതും നമ്മൾ ഫോട്ോ പ്രിൻ്റ് എന്നൊക്കെ പറയുമ്പോൾ കുറേ മുന്നേ ഉള്ള ട്രെൻഡാണല്ലോ. അപ്പോൾ അതുപോലെ ഫോട്ടോ പ്രിൻ്റ് അല്ലാതെ എങ്ങനെ കേക്കിൽ മോളുടെ ഫോട്ടോ പതിക്കാം എന്നതായിരുന്നു എൻ്റെ ചിന്ത. അങ്ങനെയാണ് എൻ്റെ മനസ്സിലേക്ക് ഈ ഒരു ഐഡിയ ഉദിച്ചു വന്നത്. അപ്പോൾ കേക്കിൽ ഇത്ര പെർഫെക്റ്റായിട്ട് പിക്ചർ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കടലാസിലേക്ക് ആ പിക്ചർ നമ്മൾ ഫോട്ടോ നോക്കിയിട്ടാണെങ്കിലും അത് പകർത്തണമല്ലോ. അപ്പോൾ കടലാസിലേക്ക് അത് പകർത്താൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിച്ചു തന്നത് ആരാന്നറിയണ്ടേ? സുൽത്താന ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൻ്റെ ഓണറാണ് നമുക്കിത് വരച്ചു തന്നത്. ആളെൻ്റെ കസിനോടിയാണ്. അവൾ വരച്ച ആ പിക്ചർ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ ആ പിക്ചർ നമ്മൾ കേക്കിലേക്ക് എങ്ങനെ പകർത്തുന്നു എന്നുള്ളതും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ചിത്രം വരച്ച് പഠിക്കുന്നവർക്കൊക്കെ എളുപ്പം ചിത്രം വരച്ച് പഠിക്കാൻ പറ്റുന്നൊരു യൂട്യൂബ് ചാനലിലൂടെയാണത്. അപ്പോൾ കാണാത്തവർ പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അവളുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ കേക്കിൽ പിക്ചർ വരയ്ക്കുന്നൊരു ഐഡിയ എൻ്റെ മനസ്സിൽ നേരത്തെ തോന്നിയതാണെന്ന്. ഈ ഒരു ഐഡിയ നിങ്ങൾക്കാർക്കെങ്കിലും നേരത്തെ അറിയായിരുന്നു, അല്ലെങ്കിൽ യൂട്യൂബിലോ മറ്റെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഈ ഒരു പിക്ചറാണ് കേട്ടോ നമ്മൾ അവൾക്ക് പേപ്പറിലേക്ക് പകർത്താൻ വേണ്ടിയിട്ട് അയച്ചു കൊടുത്തത്. അപ്പോൾ അവൾ നന്നായിട്ട് തന്നെ പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും പെർഫെക്റ്റായിട്ട് നമുക്ക് കേക്കിലേക്ക് പകർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഡാർക്ക് കോമ്പൗണ്ട് വെച്ചിട്ടായിരുന്നു ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. ഡാർക്ക് കോമ്പൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പെർഫെക്ഷൻ കിട്ടിയേനെ. പക്ഷേ ഡാർക്ക് കോമ്പൗണ്ടിൽ വെള്ളം നനഞ്ഞ കാരണം അത് പിരിഞ്ഞു പോയി. നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തപ്പോൾ പിരിഞ്ഞു പോയി. അതുകൊണ്ട് അത് യൂസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ വൈറ്റ് കോമ്പൗണ്ട് വെച്ചിട്ടാണ് ഈ ചെയ്യുന്നത്. വൈറ്റ് കോമ്പൗണ്ടിൽ നീല കളറ് ചേർത്തതാണ്, ഒരു തുള്ളി ചേർത്തിട്ടുള്ളൂ. വൈറ്റ് കോമ്പൗണ്ട് നമുക്ക് വരയ്ക്കാൻ ആവശ്യത്തിന് കുറച്ച് കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പൈപ്പിംഗ് ബാഗ് കൊണ്ടാണ് നമ്മൾ ഈ വരച്ചെടുക്കുന്നത്. പിന്നെ ഇത് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ടേൺ ടേബിളിൻ്റെ മുകളിൽ നമ്മൾ വരച്ച ചിത്രം വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൊരു ചിത്രം കാണുന്ന വിധത്തിലൊരു പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്തിട്ട് നാല് സൈഡിലും ടാപ്പ് വെച്ച് ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മളിത് വരച്ചെടുക്കുന്നത്. വരച്ചെടുത്തതിന് ശേഷം നമ്മൾ 1 hour ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി വെക്കണം. അതിനുശേഷം മാത്രമാണ് നമ്മൾ കേക്കിലേക്ക് ഈ പിക്ചർ പതിക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് കവറിൽ നമ്മൾ എങ്ങനെയാണോ വരച്ചത് അത് കമിഴ്ത്തിയിട്ടാണ് നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഒട്ടിക്കേണ്ടത്. ഈ പ്ലാസ്റ്റിക് കവർ നമ്മൾ കേക്കിൽ നിന്ന് അടർത്തി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിൽ നമ്മൾ വരച്ച പിക്ചറിൻ്റെ ചെറിയ ഡോട്ട് വരെ നമ്മൾ പ്ലാസ്റ്റിക് കവർ എടുക്കുമ്പോൾ അതിൽ തന്നെ പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മെല്ലെ മെല്ലെ സൂക്ഷിച്ചിട്ട് നമ്മൾ അടർത്തി എടുക്കുമ്പോൾ കൈകൊണ്ട് മെല്ലെ ഇപ്പുറത്ത് പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം അടർത്തി എടുക്കുന്ന സമയത്ത്. അപ്പോൾ അതാണ് നമ്മുടെ ഐഡിയ ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. അത്ര പെർഫെക്ഷൻ ഇല്ലെങ്കിലും നമ്മുടെ ഐഡിയ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കേക്ക് ഉണ്ടാക്കുന്നവർ മസ്റ്റ് ആയിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു പിക്ചറിന് ഹൈലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ഈ ഒരു കളറിൽ തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായിട്ട് ഒരു ചെറിയൊരു ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട്. കൂടാതെ കേക്കിൻ്റെ മുകളിലായിട്ട് പിക്ചറിൽ തട്ടാതെ പിക്ചറിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് വൈറ്റ് കോമ്പൗണ്ട് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ഡെക്കറേഷനോട് കഴിഞ്ഞിട്ട് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. കേക്ക് ഏതാണെന്ന് ഞാൻ പറയാൻ മറന്നു. കേക്ക് വൈറ്റ് ഫോറസ്റ്റ് ആണ്. അതിൽ വൈറ്റ് കോമ്പൗണ്ട് വെച്ച് ഡെക്കറേഷൻ ചെയ്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കേക്ക് ഇഷ്ടമായാൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതിലോളെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.